നമസ്കാരം. നക്ഷത്രരാശി ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ശനിയുടെ മാറ്റത്തെക്കുറിച്ചാണ്, ശനിയുടെ മാറ്റം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പൊതുവെ ശനിയെ എല്ലാവരും ഭയപ്പെടാറുണ്ട്. കണ്ടകശനി, ഏഴരശനി, ഏത് രാശിയിൽ ശനി വന്നു കഴിഞ്ഞാലും ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ ദോഷം വരുന്നുവെന്ന് പലരും ഇങ്ങനെ പറയാറുണ്ട്. പലപ്പോഴും ശനി കൊടുക്കാനുള്ളത് കൊടുക്കും എന്നുള്ളതാണ്, നല്ലതാണെങ്കിലും അത്ര നല്ലതല്ലാത്തതാണെങ്കിലും ശനി കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ് എന്നാണ് പൊതുവെയുള്ള ജ്യോതിഷികളൊക്കെ പറയുന്നത്. അൺഫെയിലിംഗ് സാറ്റേൺ എന്നാണ് പൊതുവെ പറയാറുള്ളത്. ശനിക്ക് ഒരിക്കലും അങ്ങനെ തെറ്റുപറ്റില്ല. നല്ലതാണെങ്കിൽ ആ ഭാഗ്യം കൊടുക്കേണ്ട കാര്യമുണ്ടെങ്കിൽ, പൊതുവെ രാജയോഗം ശനിയെ കൊണ്ടുണ്ടെങ്കിൽ രാജയോഗം തീർച്ചയായിട്ടും ലഭിക്കും. ശനിയെ കൊണ്ട് എന്തെങ്കിലും ദോഷം വരേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദോഷം വരും എന്നുള്ളൊരു വിശ്വാസം പൊതുവെ ഉണ്ട്. ആചാര്യന്മാരങ്ങനെ പറയാറുമുണ്ട്. എന്നാലും പ്രാർത്ഥനാ പരിഹാരം കൊണ്ടും പൊതുവെ ശനിക്ക് ഹാർഡ് വർക്കും ദാനധർമാദികളും വളരെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ കാര്യമായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ എന്ത് തടസ്സം ശനിയെക്കൊണ്ട് ഉണ്ടായാലും അതൊക്കെ മറികടക്കുവാൻ, ട്രാൻസെൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ദാനധർമാദികളുമുണ്ട്. പ്രത്യേകിച്ച് അന്നദാനം കൊണ്ട് കർമ്മദോഷങ്ങളിൽ കുറവ് വരുത്തുവാൻ കഴിയും. അങ്ങനെ കർമ്മദോഷം കുറവ് വരുന്നതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ ഇവയുമൊക്കെ കുറയും എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ദാനധർമാദികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കാലം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നാമജപം അത്യാവശ്യം. എപ്പോഴും പ്രാർത്ഥനയിൽ നാമജപത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ശ്രദ്ധയോടും ഭക്തിയോടും നാമം ജപിക്കുക എന്നുള്ളതാണ്. കിഴക്ക് ദർശനമായിട്ട് നിവർന്നിരുന്ന് ജപിക്കുക എന്നുള്ളതാണ്. ശനിയുടെ സ്തോത്രം ജപിക്കാം, ശനി അഷ്ടോത്തര ശതനാമാവലി ജപിക്കാം, ശനിയുടെ മന്ത്രം ജപിക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ട സംഭൂതം തംനമാമിശനൈശ്ചരം എന്നുള്ള ശ്ലോകം ഒക്കെ ജപിക്കാവുന്നതാണ്. അപ്പോൾ ജപം കൊണ്ട് ശനി സംപ്രീതനാകുന്നു, ദാനം കൊണ്ട് ശനി സംപ്രീതനാകുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. ഈ കർമ്മഫലങ്ങൾ അനുഭവിപ്പിക്കുവാനാണ് ശനി വരുന്നത് എന്നുള്ളൊരു വിശ്വാസമാണ് പൊതുവെയുള്ളത്. ആചാര്യന്മാരും ഈ അഭിപ്രായക്കാരാണ്. അപ്പോൾ ഓരോ രാശിയിൽ ജനിച്ചവരുടെയും പരിഹാരങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത്. പലപ്പോഴും ഫലം പറയുമ്പോഴേക്കും മറ്റു ഗ്രഹങ്ങളുമൊക്കെ അതിനകത്ത് വരും. പ്രത്യേകിച്ച് വ്യാഴൻ വരും. വ്യാഴൻ എന്ന് പറയുന്ന ദൈവാധീന കാരകനാണ്. എന്ത് ശുഭം ഫലം വരണം എന്നുണ്ടെങ്കിലും വ്യാഴൻ്റെ സാന്നിധ്യം, വ്യാഴൻ്റെ ആനുകൂല്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആചാര്യ വചനം. അപ്പോൾ ഫലങ്ങൾക്കല്ല അവിടെ പ്രാധാന്യം കൂടുതൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്, പരിഹാരങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതൽ കൊടുത്തിട്ടുള്ളത്. എന്നാലും ഫലങ്ങളുടെ ഒരു സൂചനയും ഇവിടെ കൊടുക്കുന്നുണ്ട്. ആദ്യമായി മേടം രാശി പരിഹാരങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം, അവർക്ക് വരുന്നത് ശനി കണ്ടകസ്ഥാനത്ത് നിന്നും 11-ലേക്ക് ലാഭസ്ഥാനത്തേക്ക് വരികയാണ്. ലാഭസ്ഥാനത്തേക്ക് ശനി വരുന്നത് പൊതുവേ നല്ലതാണ് എന്നുള്ളതാണ്. അപ്പോൾ നല്ലത് വരാനുള്ള സാധ്യത ഏറെയാണ്. തടസ്സപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾക്കൊക്കെ അനുകൂല ഭാവം ഉണ്ടാകും, എന്നാൽ പണച്ചെലവേറെ ഉണ്ടാകും എന്നുള്ളൊരു സൂചനയുമുണ്ട്. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം മേടം രാശിക്കാർ രാശിനാഥനായിട്ടുള്ള ചൊവ്വയെ പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ചൊവ്വാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ്. ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം, സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനമൊക്കെ വളരെ നന്നായിരിക്കും. രൗദ്രഭാവ ദേവീക്ഷേത്ര ദർശനവും നല്ലതാണ്. ശ്രീ ഭദ്രാംബിക അഷ്ടോത്തര ശതനാമാവലി, ശ്രീ ദുർഗ അഷ്ടോത്തര ശതനാമാവലി ഇവ കിഴക്ക് ദർശനമായിട്ട് ദിവസവും ജപിക്കുക. ശനിയുടെ ഗുണഫലങ്ങൾ വർദ്ധിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഇനി ഇടവം രാശിക്കാരുടെ ഫലമാണ്. ഇടവം രാശിക്കാരുടെ ഫലം വരുമ്പോൾ ഭാഗ്യസ്ഥാനത്ത് നിന്നും കർമ്മസ്ഥാനത്തേക്ക്, അതായത് കണ്ടകനായി മാറുന്നു എന്നുള്ളതാണ്. ശനി ഒരു കണ്ടക സ്വഭാവം കാണുന്നു എന്നുള്ളതാണ്. എന്നാൽ ശനി വളരെ ബലവാനായിട്ട് ആണ് വരുന്നത്. അപ്പോൾ ശുഭകർമ്മങ്ങൾ ഏറെയുള്ള ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഒരു വർഷക്കാലം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. എന്നാൽ അനുകൂലമല്ലാത്ത ദശാപഹാരങ്ങളാണ് എന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും ആവർത്തിച്ച് തടസ്സം വരാം.
വിവാഹം ഉൾപ്പെടെയുള്ള വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ഈ രാശിക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ശുക്ര പ്രീതി വരുത്തുക എന്നുള്ളതാണ്. ശുക്രൻ്റെ സ്തോത്രം ദിവസവും ഭക്തിപൂർവ്വം ജപിക്കുക, വെള്ളിയാഴ്ചകളിൽ വ്രതമെടുക്കുക, അന്ന് ദേവീക്ഷേത്ര ദർശനം നടത്തുക, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, പ്രയാസങ്ങൾ തീർച്ചയായിട്ടും നീങ്ങി, ഈ പറഞ്ഞ തടസ്സങ്ങളും പ്രയാസങ്ങളും പൂർണ്ണമായിട്ടും നീങ്ങി വരുന്ന കാലം അനുകൂലമാക്കി എടുക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി വരുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാരുടെ ഫലങ്ങൾ ശനി 8-ൽ നിന്നും 9-ലേക്ക് സഞ്ചരിക്കുന്നതാണ്. അഷ്ടമെന്ന് പറയുന്ന ശനി സഞ്ചരിക്കുമ്പോൾ പൊതുവേ വരാറുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ, ചെറിയ വീഴ്ച, മുറിവ്, പ്രശ്നങ്ങൾ, വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ, രക്തദൂഷ്യം, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് വരുവാനുള്ള സാധ്യത, ഉറക്കക്കുറവ്, അങ്ങനെയൊക്കെയുള്ള ഭയം, അകാരണമായിട്ടുള്ള ഭയം, ഇവയൊക്കെ ഉണ്ടായിരുന്നു കാണും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്. അതിലൊക്കെയുള്ളൊരു കുറവ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് വരുന്ന 2-2.5 വർഷക്കാലം. ശനി വേഗം വന്ന് പോകുന്നുണ്ട് ഈ വർഷം. എന്നാലും പൊതുവെ ഇനിയുള്ള കുംഭരാശിയിലെ ഫലങ്ങളായിരിക്കും നൽകുക എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ 8-ൽ നിന്ന് 9-ലേക്ക് വരുന്നുണ്ട്. ഭാഗ്യത്തിൽ അല്പം ഒരു കുറവ് വരാം. ഭാഗ്യം കൊണ്ട് ലഭിക്കേണ്ട കാര്യങ്ങളിൽ അല്പം ഒരു തടസ്സം വരാം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എന്നാൽ ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളിലും അല്പമൊരു കുറവുണ്ടാകാം. ബുധപ്രീതി, അവതാര വിഷ്ണുപ്രീതി അത്യാവശ്യം വരുത്തിക്കോളൂ എന്നുള്ളതാണ് അതിൻ്റെ സൂചന. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക, ശ്രീരാമ ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ശ്രീരാമ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക, അതോടൊപ്പം തന്നെ ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക, ശനിയാഴ്ച വ്രതമെടുക്കുക, നീരാജനം കഴിപ്പിക്കുക, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഇവ കൊണ്ട് ശനി സംപ്രീതനാകും. ദാനധർമാദികളും നടത്തിക്കോളൂ. അനുകൂലമായിട്ടുള്ളൊരു കാലം തന്നെ വന്നു ചേരും എന്നുള്ളതിൽ സംശയം. ഇനി കർക്കിടകം രാശിക്കാരുടെ ഫലമാണ് പുണർന്ന അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം. ഇവർക്ക് കണ്ടകൻ ശനി എന്ന് പറയുന്ന 7-ലെ ശനി 8-ലേക്ക് പോവുകയാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് വൈകാരികമായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങൾക്ക് അല്പം ഒരു കുറവ് വരും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒഫീഷ്യൽ മാറ്റേഴ്സിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലൊക്കെ നമുക്ക് പൊതുജന മധ്യത്തിലൊക്കെ അല്പം പ്രയാസം ഉണ്ടാക്കുന്ന അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ്. അതിനൊക്കെ ഒരു ശമനം വരും എന്നുള്ളതാണ്, അതിൽ സംശയമൊന്നും തന്നെ വേണ്ട. മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ കുടുംബത്തിലും ഒഫീഷ്യൽ സർക്കിൾസിലും ബിസിനസ് സർക്കിൾസിലും തീർച്ചയായിട്ടും ഇവർക്ക് വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഡൗൺ ടെൻഡൻസി കാണുന്നുണ്ട്. താഴേക്ക് അല്പം വരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യങ്ങൾ അതിലുള്ള ഒരു ആത്മവിശ്വാസം പൊതുവെ ഒന്ന് കുറയും എന്നുള്ളതാണ്. ഉറക്കക്കുറവോ ഉറക്കം ഡിസ്റ്റർബ്ഡ് സ്ലീപ്പോ ഒക്കെ വരുന്ന ഒരു കാലമാണ്. അകാരണമായിട്ടുള്ള ഈ ഭയം എന്നൊക്കെ പറയില്ല. പ്രത്യേകിച്ച് ഒരു കാരണം കൊണ്ട് നമുക്ക് ഭയം വരാം, ടെൻഷൻ വരാം, ഇതൊരു കാരണവും വേണ്ട എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അല്പമൊക്കെ ഒരു ന്യൂറോട്ടിക് ടെൻഡൻസി നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉറക്കത്തെയൊക്കെ പ്രയാസങ്ങളുണ്ടാകും, നമ്മുടെ പെരുമാറ്റത്തിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതുകൊണ്ട് മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ജപധ്യാനാദികൾ അത്യാവശ്യമാണ് എന്നുള്ളത്. നാരായണീയത്തിലെ നാരായണീയ പാരായണം അത്യാവശ്യം, അതിൽ ശ്രീകൃഷ്ണാവതാരം ഭാഗം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് പാരായണം ചെയ്തോളൂ. പ്രയാസങ്ങൾ നീങ്ങും. മനസ്സൊന്ന് പുഷ്ടിപ്പെടുത്തുവാനായിട്ട് ചന്ദ്രനെ പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ചന്ദ്രൻ്റെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കാൻ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചന്ദ്രന് പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും, ഐശ്വര്യവും വന്നു ചേരും. ചിങ്ങം രാശി, മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗം. ശനി 6-ൽ നിന്നും 7-ലേക്ക് വരികയാണ്. 6 വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഭാവമായിരുന്നു. 7 എന്ന് പറയുന്ന കണ്ടകൻ്റെ ഒരു ആരംഭമാണ്, കണ്ടക ശനിയുടെ ഒരു ആരംഭമാണ് എന്നുള്ളതുകൊണ്ട് പൊതുവെ കാര്യങ്ങളിൽ പെട്ടെന്ന് തടസ്സം അനുഭവപ്പെടാം എന്നുള്ളതാണ്. ചിലവ് അത്യാവശ്യം നിയന്ത്രിച്ചോളൂ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണം കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് ലോൺ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അതെങ്ങനെ റീപേ ചെയ്യും എന്നുള്ളതിലൊക്കെയുള്ള ഒരു ടെൻഷൻ വരാം, റീപേ ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം, അധിക പണച്ചെലവിനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, പ്രാർത്ഥന അത്യാവശ്യമാണെന്നുള്ളതാണ്. ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക, ആദിത്യ പ്രീതി വരുത്തുക, പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും.
നീ കന്നി രാശി ഫലമാണ്. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. അഞ്ചിൽ നിന്നും ആറിലേക്കാണ് ശനി മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അഞ്ചെന്ന് പറയുന്ന സന്തതി സ്ഥാനമാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തന്നെ, രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് തന്നെ കുടുംബത്തിൽ അല്പം ഒരു സമാധാനക്കുറവും പ്രയാസങ്ങളും, പ്രത്യേകിച്ച് കുട്ടികൾ മുഖേന ഉണ്ടായിട്ടുണ്ട്, അവരുടെ അക്കാഡമിക് മാറ്റേഴ്സിലോ അല്ലെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തിലോ ഒക്കെ ചെറിയ പ്രയാസങ്ങളോ, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളാണെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതിന് അല്പം ഒരു കുറവുണ്ടാവും എന്നുള്ളതാണ്. അതിന് കുറവുണ്ടാവുമെന്ന് മാത്രമല്ല, മനസ്സിന് സമാധാനവും സന്തോഷവും വരുന്ന അനുഭവങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായിട്ടും മെച്ചമായിട്ടുള്ള ഒരു സ്ഥിതി വരാനുള്ള ഭാഗ്യം, ഇങ്ങനെയുള്ള സൂചനകൾ, അനുകൂലമായിട്ടുള്ള സൂചനകൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രാർത്ഥന അത്യാവശ്യമാണെന്നുള്ളതാണ്. അവതാര വിഷ്ണുവിനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. നവമി വ്രതമെടുക്കുക, അത് വളരെ പ്രധാനമാണ്. ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനവും ഹനുമൽ പ്രീതിയും വരുത്തുക, അതും വളരെ പ്രധാനം. ദിവസവും ഹനുമാൻ സ്വാമിയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ഹനുമാൻ ചാലീസയൊക്കെ ജപിക്കാം. അതുകൊണ്ട് പൊതുവെ നേട്ടങ്ങൾ വന്നു ചേരും, അതിലെ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് നീങ്ങിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥന അത്യാവശ്യമാണെന്ന് അറിഞ്ഞോളൂ. ശ്രീരാമപ്രീതി നേരത്തെ പറഞ്ഞതുപോലെ വരുത്തിക്കൂള. ശനിപ്രീതിക്കായിട്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും നീല നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുകയും ഒക്കെ ആകാവുന്നതാണ്. അതുകൊണ്ട് നേട്ടങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചൗതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. നാലിൽ നിന്നും അഞ്ചിലേക്ക് ശനി യാത്ര ചെയ്യുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ കണ്ടകൻ എന്ന് പറയുന്നത് പഞ്ചമത്തിലേക്ക് വരികയാണ്. പഞ്ചമം എന്ന് പറയുന്ന സന്തതി സ്ഥാനമാണ്. അപ്പോൾ സന്തതിയുടെ പഠന കാര്യങ്ങളിലും അവരുടെ ആരോഗ്യ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ കൊച്ചുകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും അവരുടെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലൊക്കെ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. നഴ്സറിയിലും സ്കൂളിലും ഒക്കെ അയക്കുമ്പോൾ ഒരു മോണിറ്ററിംഗ് ഒക്കെ അത്യാവശ്യം വേണ്ട ഒരു കാലമാണ്. അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് സന്തതി എങ്കിൽ അവരുടെ കുടുംബജീവിതം, അവരുടെ വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മാനേജ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ് എന്നുള്ളതുകൊണ്ട് പഞ്ചമം ഒന്ന് വിലപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. ശനിപ്രീതി അത്യാവശ്യം വരുത്തിക്കോളൂ. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക. അയ്യപ്പൻ്റെ സ്തോത്രം ദിവസവും ഭക്തിപൂർവ്വം ജപിക്കുക. പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. രാശി ഒന്ന് ബലപ്പെടുത്താനായിട്ട് ശുക്രപ്രീതി കൂടി വരുത്തിക്കോളൂ. ദേവീക്ഷേത്ര ദർശനം വെള്ളിയാഴ്ചകളിൽ നടത്തുക. വെള്ളിയാഴ്ച വ്രതം എടുത്തോളൂ, അതും വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല അനുഭവങ്ങൾ വരുന്ന കാലം ലഭിക്കും എന്നുള്ളതിലും സംശയം വേണ്ട. വൃശ്ചികം രാശി. വിശാഖമാസത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. പൊതുവേ ശനിപ്രീതി വരുത്തേണ്ട ഒരു കാലം തന്നെയാണ്, കാരണം മൂന്നിൽ നിന്നും നാലിലേക്ക് വരികയാണ് എന്നുള്ളതാണ് വൃശ്ചികം രാശിക്കാർക്ക്. അപ്പോൾ ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ശനിയാഴ്ച വ്രതമെടുത്തുള്ളൂ, അതാണ്. മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക. ശനിസ്തോത്രം ജപിക്കുക. ശനിസ്തോത്രം ഏറ്റവും കുറഞ്ഞത് അഞ്ച് പ്രാവശ്യമെങ്കിലും ജപിച്ചോളൂ. ശനിയുടെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിക്കുക. ദാനധർമാദികൾ അത്യാവശ്യം വേണം. കുട്ടികൾക്ക് നീല നിറത്തിലുള്ള വസ്ത്രമൊക്കെ ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദോഷഫലങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും നീങ്ങിപ്പോകും. ആരോഗ്യ പ്രശ്നങ്ങൾ നീങ്ങുവാനായിട്ട് ശിവസ്തോത്രം ജപിക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തുക. അവിടെ ജലധാര കഴിപ്പിക്കുക. ഇതൊക്കെയാണ് അത്യാവശ്യം ചെയ്യേണ്ട കാര്യം എന്നറിഞ്ഞോളൂ. അതുകൊണ്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാക്കി മാറ്റിയെടുക്കുവാൻ കഴിയും. കണ്ടകൻ്റെ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകുകയുമില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടമാദ്യത്തെ കാൽഭാഗം. രണ്ടിൽ നിന്നും മൂന്നിലേക്ക് ശനി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അല്പം ഒരു ആശ്വാസം തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ്. കുറച്ചു കാലമായിട്ട് ഉണ്ടായിരുന്ന ഒരു നിരാശ അല്ലെങ്കിൽ ഒരു ഊർജ്ജസ്വലത കുറവ് പരിഹൃതമാകും, അല്ലെങ്കിൽ അല്പം ഒന്ന് കുറയും. അതിൽ സംശയമൊന്നും തന്നെ വേണ്ട എന്നുള്ളതാണ്. തടസ്സങ്ങൾ നീങ്ങുന്നതിൻ്റെ ഒരു സൂചന.
ഏതെങ്കിലും ഒരു മേഖലയിൽ അംഗീകാരം ലഭിക്കുവാനുള്ള ഭാഗ്യം, തൊഴിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ സന്തതിയുടെ ജനനമൊക്കെ ഉണ്ടാവും, വിവാഹമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്നൊരു കാലത്തിലേക്കുള്ളൊരു യാത്രയാണ് എന്നുള്ള കാര്യവും അറിയുക. പൊതുവെ കുടുംബത്തിന് ചെറിയ ചെറിയ നേട്ടങ്ങൾ, വീടോ വസ്തുവോ ഒക്കെ വാങ്ങാനുള്ളൊരു സാഹചര്യം ഒരുങ്ങും. പക്ഷെ അതിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. കാരണം പൊതുവെയുള്ള കാര്യങ്ങൾക്ക് അല്പമൊരു ആശ്വാസം ലഭിക്കുന്നുള്ളതാണ് സൂചന. ശനിയെ കുറച്ചുകൂടി ശക്തി അനുകൂല ഭാവത്തിൽ വരുത്തുവാനായിട്ട് അയ്യപ്പ പ്രീതി അത്യാവശ്യം വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ശനിയാഴ്ചകളിൽ വ്രതം അത്യാവശ്യം, അയ്യപ്പ ക്ഷേത്ര ദർശനം, ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാജനം കഴിപ്പിക്കുക, അവിടെ എള്ളുകൊണ്ടുള്ള മധുരം ദാനം ചെയ്യുന്നതുകൊണ്ടും ശനി സംപ്രീതനാകും. അപ്പോഴേക്കും നമ്മുടെ മനസ്സിൻ്റെ വിഷമവും ടെൻഷനും ഒക്കെ കാര്യമായിട്ട് കുറയും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇത് മാത്രമല്ല, ശനിസ്തോത്രം, ശനിയുടെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ. കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നീങ്ങുന്നൊരു സാഹചര്യം വന്നു ചേരും എന്നുള്ളതിലും സംശയം വേണ്ട. മകരം രാശിയുടെ പരിഹാരങ്ങളാണ്. ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടമാദ്യത്തെ പകുതിഭാഗം, ജന്മത്തിൽ നിന്നും രണ്ടിലേക്ക് വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അല്പം ഒരു ഇൻറ്റൻസിറ്റി, ഏഴര ശനിക്കാലത്തെ ഇൻറ്റൻസിറ്റി അല്പം ഒന്ന് കുറയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന അലസതയൊക്കെ അല്പം ഒന്ന് കുറയും. പക്ഷെ ശ്രമം വേണം, ഏഴര ശനി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കൊരു എഫേർട്ട് ഉണ്ടെങ്കിലേ അലസത കുറയ്ക്കുവാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ഈ ഊർജ്ജസ്വലതക്കുറവൊക്കെ ഉണ്ടായിരുന്നതാണ്, എപ്പോഴും ഇങ്ങനെ കിടക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി വന്നിട്ടുണ്ടാകും, അതൊക്കെ അല്പം ഒന്ന് കുറയും. പിന്നെ കുറച്ച് പ്രായമായിട്ടുള്ളവരുടെ റുമാറ്റിക് കംപ്ലയിൻസോ നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളും അല്പം ഒരു ആശ്വാസം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്ന് പ്രത്യേകിച്ചറിയുക. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി ആദിത്യ പ്രീതി വരുത്തുക, ഞായറാഴ്ച വ്രതമെടുക്കുക എന്നുള്ളതാണ്. ഞായറാഴ്ച വ്രതമെടുത്ത് ആദിത്യ ഹൃദയ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. ആദിത്യന് അല്ലെങ്കിൽ സൂര്യന് പുഷ്പാഞ്ജലി കൂടി നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ കഴിപ്പിക്കുക. പ്രയാസങ്ങൾ പൂർണ്ണമായിട്ടും നീങ്ങുന്നതായിട്ടുള്ളൊരു അനുഭവം വരും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. ഇനി കുംഭം രാശിയുടെ പരിഹാരങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. 12-ൽ നിന്നും ജന്മത്തിലേക്ക് ശനി വരുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. വേദുരിത സ്ഥാനത്ത് നിന്നും ജന്മത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാന ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വാഹനയാത്ര പ്രത്യേകം ശ്രദ്ധിക്കണം. ആചാര്യന്മാർ പറയും ഈ കുതിര ആനപ്പുറത്തൊന്നും കയറി, ഇന്നത്തെ കാലത്ത് ടു വീലർ റൈഡൊക്കെ ഒന്ന് കൺട്രോൾഡ് ആക്കുക, ഹൈ സ്പീഡ് ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളുടെ ഒരു സൂചന ഉള്ളതുകൊണ്ട് ആ പ്രശ്നങ്ങൾ വന്നു ചേരാണ്ടിരിക്കുവാൻ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറയ്ക്കുവാനായി ശനിപ്രീതി അത്യാവശ്യം വരുത്തണം. രാശിനാഥൻ ശനിയാണ് എന്നുള്ളതുകൊണ്ട്, ശബരിമല ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്നതുകൊണ്ട് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച വരുന്ന ഒരു സാഹചര്യം വരും. അവിടെ നെയ്ത്തേങ്ങയൊക്കെ സമർപ്പിച്ച് നെയ് അഭിഷേകമൊക്കെ നടത്തുക എന്നുള്ളതാണ്. അയ്യപ്പ സ്തോത്രങ്ങൾ ജപിക്കുക, കിഴക്ക് ദർശനമായിട്ട് പ്രഭാതത്തിൽ തന്നെ ജപിക്കുക എന്നുള്ളതാണ്. ശനിയാഴ്ച പൂർണ്ണമായിട്ട് വ്രതമെടുക്കുക, അത് വളരെ നല്ലതാണ്. വ്രതമെടുത്ത് ശാസ്താക്ഷേത്ര ദർശനം നടത്തി അവിടെ ഒരു രണ്ട് മുഹൂർത്തകാലം, ഒരു മുഹൂർത്തകാലം 48 മിനിറ്റ്സ് 48 മിനിറ്റാണ്, രണ്ട് മുഹൂർത്തകാലം സാമാന്യം 2 മണിക്കൂർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. ശനിയുടെ അഷ്ടോത്തര നാമാവലി ഭക്തിപൂർവ്വം അവിടെ നിന്ന് ജപിച്ചോളൂ. ജന്മശനിയുടെ പ്രയാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ നീങ്ങി ആരോഗ്യം ലഭിക്കുന്നു മാത്രമല്ല മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. മീനം രാശി പരിഹാരങ്ങളാണ്. മീനം രാശി ശനിയുടെ കാര്യം, 11-ൽ നിന്ന് ലാഭസ്ഥാനത്ത് നിന്നും 12-ലേക്ക് വേദുരിത സ്ഥാനത്തേക്ക് വരികയാണ് എന്നുള്ളതുകൊണ്ട് പ്രത്യേക പരിഹാരങ്ങൾ അത്യാവശ്യം എന്നറിഞ്ഞോളൂ. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ബാധ്യതയൊക്കെ അല്പം ഒന്ന് കുറയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടാകും. അധിക പണച്ചെലവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ വരുമാനം വന്നു തുടങ്ങി എന്നുള്ളതുകൊണ്ട് മനസ്സിന് അല്പം ഒരു ആശ്വാസമൊക്കെ ഉള്ളൊരു കാലം തന്നെയാണ്. അതിൽ സംശയമൊന്നും തന്നെ വേണ്ട. വേദുരിത സ്ഥാനത്തേക്ക് ശനി വരുമ്പോൾ പലപ്പോഴും ചില കാര്യങ്ങളിൽ കൂടുതൽ തടസ്സം വന്നു ചേരാനുള്ള
ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ തടസ്സം വരാം. എല്ലാ കാര്യങ്ങളും, വിവാഹത്തിലായാലും ബിസിനസ്സിലായാലും ഏജൻസി വർക്കിലായാലും ഒക്കെ വരാം. പഠന കാര്യങ്ങളിലും ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ കാര്യത്തിലും ഒക്കെ ചെറിയ തടസ്സങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് തടസ്സങ്ങൾ നീക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനകത്ത് ശനിപ്രീതി വരുത്താം, ശനിയുടെ സ്തോത്രം ജപിക്കാം, അത് അത്യാവശ്യമാണ്. രാശിനാഥനായിട്ടുള്ള വ്യാഴനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവാധീന കാരകനാണ് വ്യാഴൻ. അപ്പോൾ അതുകൊണ്ട് ദൈവാധീനം വന്നു കഴിഞ്ഞാൽ ഈ പന്ത്രണ്ടിലേക്കുള്ള ശനിയുടെ മാറ്റത്തിൻ്റെ ദോഷങ്ങളൊന്നും അനുഭവത്തിൽ വരില്ല. നമ്മൾ വ്യാഴാഴ്ച വ്രതമെടുക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, ശ്രീ വിഷ്ണു അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. വ്യാഴാഴ്ചകളിൽ മത്സ്യമാംസാദികളും ലഹരി വസ്തുക്കളും പഴകിയ ആഹാരവും നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ള കാര്യം അറിയുക. വിഷ്ണു ക്ഷേത്ര ദർശനവും ശനി ക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം ശനിയാഴ്ചയും നടത്തുന്നതുകൊണ്ട് പൊതുവെ സൂചനയിലുള്ള പ്രയാസങ്ങൾ, പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് ആശ്വാസം വരും എന്നുള്ളതിൽ സംശയമില്ല. ജപധ്യാനാദികൾക്കും ദാനധർമാദികൾക്കുമാണ് പ്രാധാന്യം. ജപം പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ആവർത്തിച്ച് ജപിക്കുക. 5 പ്രാവശ്യമെങ്കിലും ജപിച്ചുള്ളൂ, പ്രയാസങ്ങൾ പൂർണ്ണമായിട്ടും നീങ്ങി. അത്ര അനുകൂലമല്ലാത്തൊരു കാലം തീർച്ചയായിട്ടും അനുകൂലമാക്കി എടുക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട, സന്തോഷമായിരിക്കും. ശനിയുടെ ചാരവശാലുള്ള ഫലങ്ങളുടെ പരിഹാരങ്ങളാണ് ഇവിടെ കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ടുള്ള. പരിഹാരങ്ങൾ സമർപ്പണ മനോഭാവത്തോടുകൂടി അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം സമർപ്പണമുണ്ടോ, എത്രത്തോളം ഇൻറ്റൻസിറ്റിയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നോ, അതിനനുസരിച്ചിട്ടുള്ള ഫലമായിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യം അറിയുക. ഈ കർമ്മദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയില്ലെങ്കിൽ പോലും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനായിട്ട് ജപധ്യാനാദികൾ കൊണ്ട് കഴിയും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. ജാതകമനുസരിച്ച് അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളാണ് എന്നുണ്ടെങ്കിൽ ശനിയുടെ മാറ്റം കൊണ്ടുള്ള പ്രതികൂലമായിട്ടുള്ള ഫലങ്ങൾ അത്രത്തോളം അനുഭവേദ്യമാകില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. അതുകൊണ്ട് ശനിപ്രീതികരമായിട്ടുള്ള ജപം ദിവസവും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. വ്രതാനുഷ്ഠാനങ്ങളും സമർപ്പണ മനോഭാവത്തോടുകൂടി അനുഷ്ഠിച്ചോളൂ, പ്രയാസങ്ങൾ നീങ്ങും, മനസ്സിന് സമാധാനവും കുടുംബത്തിന് ഐശ്വര്യവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സത്സംഗം വളരെ പ്രധാനം. പൊതുവെ പോസിറ്റീവ് വൈബ്രേഷൻസ് ഉള്ളവരുമായിട്ട്, അതായത് ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും, പൊതുവെ ഇങ്ങനെയുള്ള സമർപ്പണത്തോടുകൂടിയുള്ള പ്രാർത്ഥന ഉള്ളവരുമായിട്ടുള്ള സഹവാസം നമ്മളിലെ പ്രാർത്ഥന അല്ലെങ്കിൽ ഭക്തി വർദ്ധിപ്പിക്കും, സമർപ്പണം വർദ്ധിപ്പിക്കും, അതുകൊണ്ട് തന്നെ അനുകൂല ഭാവം വർദ്ധിച്ചിരിക്കും എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക.